ഹായ് ഹലോ, നമസ്കാരം. നമ്മുടെ ചാനലിൽ വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് നാളായി. എനിക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തിയതിന് ആദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്, നമ്മൾ വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അരിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ അരിക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് യവം എന്നാണ് കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും, അതുകൊണ്ട് ഇതല്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഏതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അരി എന്നുള്ളത്. അപ്പോൾ ഇത് മാർജഫ്രീ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡയബറ്റിക് റൈസ് എന്നും പറഞ്ഞിട്ട് ആയിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ നാട്ടിലും ഓരോ പേരായതുകൊണ്ട് ഡയബറ്റിക് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അരി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എൻഷുവറിൻ്റെ ബോട്ടിലാണ് ഈ സാധനം ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻഷുവർ ആണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. എൻഷുവർ ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടുമോ എന്നൊന്നും വിചാരിക്കേണ്ട, അതിൻ്റെ ബോട്ടിലിൽ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഡയബറ്റിക് റൈസ്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഷുഗർ പേഷ്യൻസിന് മാത്രം കഴിക്കാൻ പറ്റുന്നതാണെന്ന്. ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്ന ഏതൊരു സാധനവും നമ്മൾ വണ്ണം കുറയ്ക്കുന്ന ആൾക്കാർക്കും കഴിക്കാം. കാരണം അതിൽ കാർബ് വളരെ കുറവായിരിക്കും, ഷുഗർ കണ്ടൻ്റ് ഇല്ല, തീരെ ഇല്ലായിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന ഏതൊരു ഫുഡ്സും കഴിക്കാമെന്ന്. ഏതൊരു ഫുഡ്സ് എന്നല്ല, ഒരു 90% ഫുഡും നമുക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡയബറ്റിക് റൈസ് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ഒരു സാധനത്തിന് ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത്. അത് പറയാൻ തന്നെ ഒരു 10 മിനിറ്റ് വേണ്ടി വരും. പക്ഷേ നമുക്ക് പ്രയോജനമുള്ള, അതായത് വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു റൈസിൽ ഉണ്ടല്ലോ. അതെന്താണെന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ ഒരു അരിയെപ്പറ്റി അറിഞ്ഞൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയറും ചെയ്തേക്കാം. ഈ ഒരു അരി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വണ്ണം കുറയുക എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അതായത് ഈ അരിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഫൈബർ കണ്ടൻ്റാണ്. ഫൈബർ കണ്ടൻ്റുള്ള ഏതൊരു സാധനം കഴിച്ചാലും നമുക്ക് വിശപ്പ് മാക്സിമം കുറയാനാണ് നമ്മളെ സഹായിക്കുക. അതായത് പലപ്പോഴും നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറ്റ് ആണെന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പതിവില്ലാത്ത രീതിയിലുള്ള വിശപ്പായിരിക്കും. അപ്പോൾ നമുക്ക് കൺട്രോൾ പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അരി വെച്ചിട്ട് ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശക്കത്തേയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറ്റ് ആണെന്നുള്ളൊരു തോന്നലും വരില്ല, വയറെപ്പോഴും ഫില്ല് ചെയ്തൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക. അതുതന്നെയാണ് വണ്ണം കുറയുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കും അതാണ്, ഡയറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. അതേസമയം ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നറൊക്കെ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി അടുത്ത് കൂടെ പോയാൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോറ് കഴിച്ചാൽ അതേ ഫീലിംഗ് കിട്ടും. കാരണം പലർക്കും ചോറ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വണ്ണം കുറച്ചിലും വേണ്ട എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ചോറ് മാറ്റി നിർത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒന്നുകിലും മുളപ്പിച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായി കുതിർത്ത് വെച്ചതിന് ശേഷമോ മാത്രമേ ഇത് കുക്ക് ചെയ്ത് കഴിക്കാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള മിനറൽസും അതുപോലെ ഫൈബറും വിറ്റമിൻസും എല്ലാ ശരീരത്തിലേക്ക് കിട്ടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു എഫക്റ്റ് നമുക്ക് ആ ബോഡിയിലേക്ക് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നന്നായിട്ട് കുതിർത്തിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കുക. തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണമായിരിക്കും നല്ലത്. പെട്ടെന്ന് കുക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്ക്. എന്തെങ്കിലും സംശയമുണ്ട് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്, എത്ര സമയമെടുക്കും, എത്ര വെള്ളം ഒഴിക്കണം, ഒരുപാട് വെന്ത് പോവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ആദ്യമായിട്ട് കാണുന്നവർക്കോ അല്ലെങ്കിൽ ഇതുവരെ കുക്ക് ചെയ്യാത്തവർക്കോ കാണും. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് വഴി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ട്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോറ് വെക്കുന്ന അതേപോലെ തന്നെയാണ് ഈ അരി വെക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, പെട്ടെന്ന് കുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും സിമ്പിളായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും മടി വെച്ചിട്ട് ചോദിക്കാതിരിക്കേണ്ട, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചോളാം. വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഹോൾ ഗ്രെയിൻ ആയിട്ട് തന്നെ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് തവിട് കളയാത്ത രീതിയിൽ തന്നെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ആ രീതിയിൽ തന്നെ കുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ചോറ് കഴിക്കുന്ന അതേ ഫീലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരം നല്ല ബ്രാൻഡ്സ് നോക്കി വാങ്ങുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ കവറില്ല കേട്ടോ, ഏത് ബ്രാൻഡാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാനിത് തീരുമ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം
നോക്കിയാലോ, ഒരു തവിട് കളഞ്ഞതാണോ അല്ലെന്ന്, ഒരു ബ്രൗൺ കളർ കാണുമല്ലോ, അത് കണ്ടിട്ട് നിങ്ങൾ വാങ്ങിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ തന്നെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു അരി കഴിക്കുന്നത് വഴി നമുക്കതെല്ലാം കുറയ്ക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മടിയും വെക്കേണ്ട, നിങ്ങൾക്ക് അലർജികളൊന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.